നമസ്കാരം. മടത്തിലെ രുചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ, അതായത് ഉരുളക്കിഴങ്ങ് വറുത്തത്. ശരിക്കും വറുത്തതൊക്കെ അല്ലേ എണ്ണയിൽ എപ്പോഴും ഒന്നും പറ്റില്ല, ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ ഉള്ളൂ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കണം എന്നൊന്നും പറയില്ല, അത്ര ശരീരത്തിന് വലിയ നല്ലതൊന്നും അല്ല. എന്നാലും ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞു ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അവർക്ക് ക്രിസ്പ്നെസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ചെയ്യുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക്. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കണത് നിങ്ങൾക്കെന്ന് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ നമ്മുടെ ഫിംഗർ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കണ്ടത് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ നീളത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ വിചാരിച്ച മാതിരിയുള്ള ഒരു ഭംഗിയും അതുമാതിരി തന്നെ എടുത്ത് കഴിക്കുമ്പോഴൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ അത് ഇങ്ങനത്തെ വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് തോല് കളഞ്ഞിട്ട് കഷ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിക്കോളൂ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാതെ കട്ടി കുറയാനും പാടില്ല, വല്ലാതെ കട്ടി കൂടാനും പാടില്ല. നമ്മൾ ഇങ്ങനെ വലിയൊരു കഷ്ണം വെച്ചാൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇത് വെറുതെ കളയാനും പാടില്ല കേട്ടോ. ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ട ഒരു മീഡിയം സൈസ് എന്ന് പറയാം നമുക്ക്, കാണിച്ചു തരാം കണ്ടോ. ഈ ഒരു തിക്നെസ് ഇതിൽ മുറിച്ചെടുത്തിട്ട് നിങ്ങൾ പുറത്ത് വെക്കരുത്, കളർ ചേഞ്ച് ചെയ്യും. മുറിച്ച ഉടനെ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടണം. അങ്ങനെ ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റോളം ഇത് വെള്ളത്തിൽ നന്നായിട്ട് കിടക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഭയങ്കര സ്റ്റാർച്ചിൻ്റെ കൊഴു കൊഴേനൊരു വെള്ളം കാണാം. ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് വേണം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ അതിൽ നിന്ന് വാരിയെടുക്കാൻ. അപ്പോൾ ഒരു മിനിമം ഒരു 15 മിനിറ്റ് അതിങ്ങനെ ഈ വെള്ളത്തിലിട്ട് എന്നിട്ട് നന്നായിട്ട് കഴുകി വാരിയിട്ട് വേണം എടുക്കാൻ. ഇപ്പം കണ്ടോ ഞാനത് രണ്ട് നന്നായിട്ട് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയില്ല കണ്ടോ, ഇങ്ങനെ നല്ല നീളത്തിൽ ഒരു മീഡിയം സൈസ് ഒരു കനം അങ്ങനെയാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടോ ഇനി ഇതൊരു 15 മിനിറ്റ് എങ്കിലും ഇരിക്കട്ടെ നല്ല തണുത്ത വെള്ളത്തിൽ. നിങ്ങൾക്ക് ഐസ് ഉണ്ടെങ്കിൽ ഐസ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മിനിമം വയ്ക്കണം. അപ്പോൾ ഇത് കൊഴു കൊഴേന ഇതിൻ്റെ സ്റ്റാർച്ച് മുഴുവനും പോയി കിട്ടും. എന്നിട്ട് വേണം നമ്മളിത് വാരിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ തിളച്ച വെള്ളത്തിലിടണം. അപ്പോൾ ആദ്യം ഇതൊന്ന് സെറ്റാവട്ടെ കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് കണ്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, ഈ ഫ്രഞ്ച് നമ്മളിപ്പോൾ നുറുക്കിയ ഉരുളക്കിഴങ്ങില്ലേ അത് മുങ്ങിക്കിടക്കണ അത്ര വെള്ളം വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ നേരത്തെ തണുത്ത വെള്ളത്തിലിട്ടിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങില്ലേ അത് നന്നായിട്ട് വാരിയിട്ട് നമ്മൾ ഈ തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോളം, അധികം എന്ത് പോവരുത്, 2 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോഴത്തെ 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച ഉടനെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനൊരു വെള്ളം വാരണ ഒരു സംഭവത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് നല്ല നീറ്റായിട്ടോ നമുക്ക് ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കണ്ടോ. ഇങ്ങനെ നമുക്ക് പരത്തിയിട്ട് ഇട്ട് കൊടുക്കണം. ഇതിലത്തെ വെള്ളം നന്നായിട്ട് വരികയാണ് കേട്ടോ. നമുക്ക് എല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് നന്നായിട്ട് വലിയണം. ഇപ്പൊ കണ്ടോ ഞാനിങ്ങനെ ഒരു നല്ലൊരു കോട്ടൺ തുണിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളം നന്നായിട്ട് ഒപ്പിക്കൊടുക്കണം. നിങ്ങളൊരു ടിഷ്യൂ വെച്ചിട്ടായി കണ്ടോ, ഇത് പിന്നെ പെട്ടെന്ന് വെള്ളം വലിയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒട്ടും വെള്ളം
പാടില്ല. നന്നായിട്ട് വെള്ളം ഒന്ന് ഒപ്പി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇപ്പൊ കണ്ടോ, ഞാൻ നന്നായിട്ട് ഇത് കണ്ടോ, ഒട്ടും വെള്ളമില്ല കേട്ടോ. നന്നായിട്ട് തുടച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഫ്രീസറിൽ വെക്കാം. ഇനി ഞാൻ ഇപ്പൊ കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം ഒരു അരമണിക്കൂർ 30 മിനിറ്റ് അല്ലെങ്കിൽ അതിന് ഒരു 25 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. നല്ല ക്രിസ്പി ആയി കിട്ടാൻ, അല്ലാതെ അപ്പോഴേക്കപ്പഴം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാച്ചാൽ നമ്മൾ കുറച്ച് കോൺഫ്ലോറും കുറച്ച് ഒരു സ്പൂണ് ഞാൻ പറഞ്ഞുതരാം, ഒരു ടീസ്പൂൺ കോൺഫ്ലോറും അതുമാതിരി തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. പക്ഷേ ഇതിപ്പോൾ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇപ്പൊ കണ്ടോ, ഞാൻ ഫ്രീസറിൽ ഒരു 20-25 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇനിയും ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ, ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സിമ്മിൽ വെക്കണം കേട്ടോ, നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ വെക്കണം. അപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, എന്നിട്ട് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് നിങ്ങൾ കോൺഫ്ലോറും അതുമാതിരി അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മുളക് പൊടി എന്തൊക്കെ വെച്ചാൽ അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാക്കാം കേട്ടോ. അതും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ മാതിരി, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണം വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കുമല്ലോ, ഞാൻ ഒരു ദിവസം അതും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമാണെന്ന് വെച്ചാൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്പി ഈ ഫ്രഞ്ച് ഫ്രൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. കണ്ടോ ഇങ്ങനെ ക്രിസ്പിയാണത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കണം, കുറേ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പിനെസ് ഒക്കെ പോകും കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ സ്വാദിഷ്ടമായതാ. ഇത് എപ്പോഴും ഒന്ന് കഴിക്കാൻ നന്നല്ല, അതും ഞാൻ പറഞ്ഞുതരാം. വളരെ റയറായിട്ടൊക്കെ കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുക, അത്രേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം കൂടി കഴിക്കട്ടെ. ഇന്നത്തെ ടിപ്പ് ഉരുളക്കിഴങ്ങിനെ പറ്റി തന്നെ ആയിക്കോട്ടെ. ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും, ഈ ഉരുളക്കിഴങ്ങ് നീരിൽ നന്നായിട്ട് തൈര് ചേർത്തിട്ട് മുഖത്ത് പരറ്റുക, ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കും കേട്ടോ. അതുമാതിരി തന്നെ കറുത്ത പാടുകളൊക്കെ പോവും, വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഉപയോഗിക്കണേക്കാട്ടിലും ഈ ഉരുളക്കിഴങ്ങ് സൗന്ദര്യ സംരക്ഷണത്തിനാട്ടോ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നീര് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എടുത്താലും മതി കേട്ടോ. നന്നായിട്ട് പാലില് അരച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് കണ്ണിന് താഴെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. ഈ കണ്ണിന് താഴെ ഉണ്ടാവുന്ന കറുത്ത പാടുകൾക്ക് വളരെ നല്ലത് അങ്ങനെ ചെയ്താൽ. നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിന്റെ ഒരു കഷ്ണം എടുക്കുക, എന്നിട്ട് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യുക. അതുകൊണ്ട് നന്നായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള സ്ഥലത്ത് നന്നായിട്ട് ഒരസ നന്നായിട്ട് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക, എന്നാൽ ബ്ലാക്ക് ഹെഡ്സ് പെട്ടെന്ന് പോകുന്നതായിരിക്കും കേട്ടോ. ഇതൊന്ന് നോക്കി നോക്കാം അപ്പോൾ. അതുകൊണ്ട് ഉരുളക്കിഴങ്ങിന്റെ ഈ വക ഗുണങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു കിടിലൻ ഫ്രഞ്ച് ഫ്രൈസോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെയ്ത ആൾക്കാർ കണ്ടിട്ട് കമന്റ് വിടണം കേട്ടോ, എങ്ങനെയുണ്ട്, ഉണ്ടാക്കിയതൊക്കെ ഇഷ്ടമായോ, ശരിയാവുന്നുണ്ടോ എന്നൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. ബൈ. അപ്പൊ നമുക്ക് നാളെ കാണാം.